പാലക്കാട് കരിമ്പയിൽ നിന്ന് അഷ്കർ അലി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ, പാലക്കാടിന്റെ ഗ്രാമീണ മേഖലയിലും എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? നേരത്തെ നഗരമേഖലയിൽ കണ്ടതിന് സമാനമായുള്ള ഒരു പോളിംഗ് ശതമാനം ഗ്രാമീണ മേഖലയിലും ഉണ്ടോ? വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ പോളിംഗും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ. ഏറ്റവും ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള മത്സരം നടക്കുന്ന വാർഡ് 11 ഒന്നാമത്തെയും രണ്ടാമത്തെയും പോളിംഗ് ബൂത്തുകളാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 1906 വോട്ടുകളാണ് ഈ ബൂത്തിൽ ഇന്ന് പോൾ ചെയ്യപ്പെടേണ്ടത്. എന്തായാലും രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത്. വലിയ ആൾക്കൂട്ടം രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷന് മുമ്പിലുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ എത്തിയതിനെ തുടർന്ന് പുറത്തേക്ക് ആളുകൾ വരും നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. എത്രത്തോളം വലിയ ഒരു പ്രാധാന്യം സ്ത്രീ വോട്ടർമാരുടെ അടക്കം വലിയൊരു സാന്നിധ്യം നമുക്കിവിടെ ബൂത്തുകൾ കാണാൻ കഴിയുന്നു. മാത്രമല്ല കോവിഡ് ഭീതിക്കിടയിൽ പോലും പ്രായമേറിയ ആളുകളടക്കം വലിയൊരു സംഘം ആളുകൾ ഇവിടെ വോട്ടിങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്നു. ഈ രാവിലെ മുതൽ തന്നെ ശക്തമായ ഒരു ക്യൂ, നീണ്ട ക്യൂ ഈ മേലിൽ കാണുന്നു എന്നുള്ളത് തന്നെ പ്രത്യേകം പരാമർശിക്കണം. ഇതിന് പുറമെ തന്നെ നമ്മുടെ അട്ടപ്പാടി അതുപോലെ തന്നെ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായ ഒരു സാന്നിധ്യം പോളിംഗ് ബൂത്തുകൾ നമുക്ക് കാണുന്നുണ്ട്. വലിയ അലോചനകളൊന്നുമില്ലാതെ തന്നെ ഇവിടെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇടതുപക്ഷത്തിന് കൂടുതൽ ആധിപത്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിനും UDF വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്നു. എന്നാൽ മറുവശത്ത് BJP ഉൾപ്പെടെയുള്ള വലിയ സാന്നിധ്യം പാലക്കാട് നഗരസഭയിലടക്കം ഉണ്ടാകുന്ന ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മുൻപോട്ടുള്ള ഒരു ഇല്ലെങ്കിൽ കൂടുതൽ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഗ്രാമീണ മേഖലകളിലടക്കം വോട്ടിംഗ് നില മാറുന്നു എന്നുള്ളത് ഏറെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ നഗരസഭകളിലൊക്കെ തന്നെ വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മറുഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിലും വലിയ രീതിയിൽ തന്നെ നടക്കുന്നത്. ഏകദേശം 300+ ബൂത്തുകളാണ് പാലക്കാട് ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത്. അതിൽ തന്നെ 103 ബൂത്തുകൾ മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ പേരിൽ സായുധ സേനയുടെ സംരക്ഷണത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഏകദേശം 3000+ പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഈ 3000+ പോളിംഗ് ബൂത്തുകളിൽ 280+ പോളിംഗ് ബൂത്തുകൾ നഗരസഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ ക്യൂ രാവിലെ മുതൽ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടക്കം നീണ്ട നിരം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിന് ഈ വരികൾക്കും അപ്പുറത്തേക്ക് ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട അതുപോലെ നിയന്ത്രിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂൾ ക്യാമ്പൗണ്ടിന്റെ പുറത്തേക്ക് ഇല്ലെങ്കിൽ വറാദുകളുടെ പുറത്തേക്ക് ആളുകളെ ക്രമപ്രകാരമായി നിശ്ചയിച്ച് കോവിഡ് മാനദണ്ഡ പ്രകാരം അകത്തേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി പുറത്ത് നിർത്തുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അത്രത്തോളം വലിയ നീണ്ട ക്യൂകൾ ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലകളിൽ കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഹർഷൻ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 1/3 വോട്ടുകൾ ഇപ്പോൾ തന്നെ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 35% ഈ ഭാഗത്തേക്ക് തന്നെ വോട്ടിംഗ് നില ഉയർന്നിട്ടുണ്ട്. ഹർഷൻ, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് നിന്ന് ശക്തമായ ത്രികോണ മത്സരം ചില ഗ്രാമമേഖലയിൽ അടക്കം നടക്കുന്നു. കരിമ്പയിൽ നിന്നാണ് അഷ്കർ അലി ഇപ്പോൾ റിപ്പോർട്ട് നൽകിയത്. 24 2 വർഷത്തിന്റെ നിറവിൽ